ഹിന്ദു കൾക്കതൊരു വലിയ അടിയാവും, ഒരു സമുദായ ലഹള ഉണ്ടാവും എന്നൊക്കെ കരുതി അമ്പലത്തിൻ്റെ കുറേ ഭാഗം കത്തി. അതിനെക്കുറിച്ച് പിറ്റേ ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി. ശക്തമായി അതിനെതിരായി നടപടിയെടുക്കാനും കുറ്റവാളികളെ കണ്ടുപിടിക്കാനും ഒക്കെ ഉത്തരവിട്ട സി കേശവൻ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇത് കണ്ടുപിടിക്കാനും കുറ്റവാളികളെ ശിക്ഷിക്കാനും മതസൗഹാർദ്ദം നിലനിർത്താനുള്ള നടപടികളൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി പറഞ്ഞാൽ ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അപ്പോൾ അത് അന്നാണ് ആ കാലഘട്ടത്തിൽ അത് പറയണമെങ്കിൽ എന്തുമാത്രം തൻ്റെ ഇടം, പിന്നെ വന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർക്ക് പോലും അത്ര ഒരു വാക്ക് ഉച്ചരിക്കാൻ ഉള്ള ധൈര്യം, സ്വന്തം വിശ്വാസം. ഞാനീ ധൈര്യം എന്ന് പറഞ്ഞത് തനിക്ക് ശരിയെന്ന് തോന്നുന്നത് അതിൻ്റെ വരുമരായികളെക്കുറിച്ച് ചിന്തിക്കാതെ പറയാനുള്ള ആ ഒരു ആത്മധൈര്യം പ്രകടിപ്പിച്ച അദ്ദേഹമാണ്. നാം കണ്ടുപരിചയിച്ച മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തനായ നേതാവ്, കോൺഗ്രസ്സുകാരനായിരിക്കുമ്പോൾ തന്നെ മാർസിയൻ ആദർശങ്ങൾ ഉൾക്കൊണ്ട രാഷ്ട്രീയക്കാരൻ, നിരീശ്വരവാദി, ഒരു ഘട്ടത്തിൽ നെഹ്റുവിൻ്റെ പോലും നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിച്ച ഭരണാധികാരി, ഇതൊക്കെയായിരുന്നു സി കേശവൻ. നിരവധി സങ്കീർണമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഒന്നിലേറെ പ്രാവശ്യം തന്റെ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. 1952 പുതിയ തെരഞ്ഞെടുപ്പ് സമാഗതമായതിനാൽ സി കേശവൻ മന്ത്രിസഭ അധികാരമൊഴിഞ്ഞു. തുടർന്ന് 1952 നടന്ന തെരഞ്ഞെടുപ്പിൽ എ ജെ ജോൺ, പനമ്പള്ളി, ടി എം വർഗീസ് എന്നിവരോടൊപ്പം കേശവനും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 18 മാസത്തെ ആയുസേ ആ നിയമസഭയ്ക്കുണ്ടായിരുന്നുള്ളൂ. ആ തെരഞ്ഞെടുപ്പ് സി കേശവനെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ സി കേശവൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരായിട്ട് കോൺഗ്രസ്സിലുകാർ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി സ്വതന്ത്രനായിട്ട്. വളരെ ശൗര്യത്തോടുള്ള ഒരു തെരഞ്ഞെടുപ്പ് മത്സരമാണ് നടന്നത്. ശരിക്കും ഈ സ്വതന്ത്രനും സി കേശവനും തമ്മിലുള്ള മത്സരം എന്ന് ആണ് കരുതിയിരുന്നത്. പക്ഷേ അവിടെ അന്ന് ഞങ്ങൾ സി കേശവനെതിരായിട്ട് RSP സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. അന്ന് RSP കൊല്ലത്ത് വളരെ സജീവമാണ്. അപ്പോൾ സി കേശവൻ്റെ മകൻ, ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേരും അച്ഛനും മകനും രാവിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകും. അച്ഛൻ തനിക്കും കോൺഗ്രസിനും വേണ്ടി വോട്ട് പിടിക്കാൻ, മകൻ അച്ഛനെതിരായി വോട്ട് ചെയ്യണമെന്ന് പ്രസംഗിക്കാൻ. അപ്പോൾ വളരെ വളരെ എഫക്റ്റീവായിട്ട് വളരെ പ്രൗഢോജ്വലമായി പ്രസംഗിക്കുന്ന ആളാണ് കെ ബാലകൃഷ്ണൻ. അപ്പോൾ എതിർ സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും കൂടിയാണ്. അപ്പോൾ രാവിലെ അമ്മ നിറകണ്ണോടെയാണ് നിൽക്കുന്നത്, ബാല നീ ഇതിന് പോകണോ, പോകരുത്, അരുത്, അച്ഛനെതിരായിട്ട് ഒന്നും പറയരുത്, ചെയ്യരുത് എന്ന് പറയാനാണ്. പക്ഷേ ഇത് രാഷ്ട്രീയമാണ്, ഞാനത് എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തേ പറ്റൂ. അപ്പോൾ അത് വളരെ ദൃഢവൃത്തനായിട്ട് തന്നെ കെ ബാലകൃഷ്ണൻ ചെയ്യുകയും ചെയ്തു. വളരെ അടുത്തടുത്ത വോട്ടുകൾക്കാണ് ഇവർ 3 സ്ഥാനാർത്ഥികളെ എത്തിയത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി RSPയുടെ മാത്രമല്ല ഇടതു മുന്നണി സ്ഥാനാർത്ഥിയാണ് KP രാഘവൻപിള്ള. അപ്പുറത്ത് വെണ്ടർ കൃഷ്ണപിള്ള എന്ന അദ്ദേഹത്തിൻ്റെ പേര്, മറ്റേ കശുവണ്ടി മുതലാളി, വെണ്ടർ ഗ്രൂപ്പ് എന്നാണ് അവരറിയപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു. ജയിച്ചു കഴിഞ്ഞപ്പോൾ സി കേശവൻ പറഞ്ഞു, ഇനി ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്കില്ല, ഒരു വാശിയായിരുന്നു, ജയിക്കണം എന്ന് ജയിച്ചു. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നുള്ള വിരമിക്കലിന് ശേഷം മയ്യനാടുള്ള സ്വന്തം വീട്ടിൽ ഒരു നല്ല കർഷകനായി ഗവൺമെന്റിന്റെ യാതൊരു ആനുകൂല്യവും വാങ്ങാതെ പശുക്കളെ വളർത്തി ജീവിച്ച പച്ചയായ മനുഷ്യസ്നേഹി, ഇതൊക്കെയാണ് സി കേശവൻ. ജൂലൈ 7 സി കേശവൻ എന്ന പുരുഷകേസരി ഈ ലോകത്തോട് വിട പറഞ്ഞു.